ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ലണ്ട ഡിസൈൻസ്. ഈ ഒരു വീഡിയോയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഒന്നല്ല രണ്ട് പാറ്റേൺസ് ഉണ്ട്. അത് നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാബ്രിക്, പുതിയതായിട്ടെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പം അങ്ങനെ അധികം വന്നിട്ടില്ലാത്ത ഒരു ഫാബ്രിക്കാണ്. അതും റിച്ചർ ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത്. ക്രേപ്പ് സിൽക്ക്, അതായത് സിൽക്കും ക്രേപ്പും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക്. വെയർ ചെയ്യാനായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. നല്ലൊരു ഇപ്പം ഞാൻ വെയർ ചെയ്തേക്കുന്ന, എനിക്ക് എത്രത്തോളം ഈ ഒരു ഗ്രീൻ എത്രത്തോളം വീഡിയോയിൽ കറക്റ്റായിട്ട് വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു നമ്മൾ എമറാൾഡ് ഗ്രീൻ എന്ന് പറയില്ലേ, അതിനേക്കാളും കുറച്ചുകൂടി ഒരു റിച്ചർ ആയിട്ടുള്ള ഗ്രീനാണ് നമ്മൾ എന്താ പറയുക സിൽക്ക് ഫാബ്രിക്കിൽ എങ്ങനെയാണോ ഈ ഒരു ഗ്രീൻ എമറാൾഡ് ഗ്രീൻ വരുന്നത്, ആ ഒരു അതേ ഫീല് തന്നെയാണ്. ഫീലും അത് തന്നെയാണ്, ലുക്കും അത് തന്നെയാണ്. കൃത്യമായിട്ട് ഈ ഒരു ഷെയ്ഡ് എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോയിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഫാബ്രിക്ക് പറയാതിരിക്കാൻ വയ്യ. അത്രയും കംഫർട്ടബിൾ ആൻഡ് സോഫ്റ്റ് ഒരു സിൽക്കി ഫിനിഷിംഗ് ഉള്ള ഒരു ഫാബ്രിക്കിലൊക്കെയാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ രണ്ട് ഡിസൈൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു കുർത്തിയിൽ. തീർച്ചയായിട്ടും ഒരു പാർട്ടി വെയർ ലുക്ക് എന്നൊരു കുർത്തി തന്നെയാണ്, അതും ബഡ്ജറ്റ് റേഞ്ചിലേക്ക് ഇത് വന്നേക്കുന്നത്. ഇപ്പം നമ്മൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ചൊരു സാമ്പിൾസ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വാട്സപ്പിലായിരിക്കും ഇതിൻ്റെ ഓർഡേഴ്സ് ഫസ്റ്റ് എടുക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ റിക്വസ്റ്റും കാര്യങ്ങളും അനുസരിച്ചിട്ട് നമ്മൾ വെബ്സൈറ്റിലേക്ക് അവൈലബിൾ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളിത് വാട്സപ്പ് ത്രൂ ആയിരിക്കും നിങ്ങളുടെ ഓർഡേഴ്സ് എടുക്കുന്നത്. മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയുള്ള സൈസ് വേരിയൻസ് ആയിരിക്കും ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാക്സിമം വാച്ച് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, അതോടൊപ്പം തന്നെ വെബ്സൈറ്റിൽ പർച്ചേസിംഗ് ആണെങ്കിൽ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള വീഡിയോസ് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. നോക്കി തന്നെ പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ വന്നേക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു എമറാൾഡ് ഗ്രീനിലേക്കാണ് വന്നേക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതുണ്ടോ, ഇങ്ങനെ ഫ്ലോ ഭയങ്കര ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഫാബ്രിക് കേട്ടോ. അധികം ശൃംഖലയൊന്നും ഉണ്ടാകാത്ത ഒരു ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക്കിലേക്കാണ് ഇത് വന്നേക്കുന്നത്. എന്നാൽ സിൽക്കിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് സിൽക്കിൻ്റെ ഒരു ഫിനിഷിങ്ങിലേക്കാണ് വന്നേക്കുന്നത്. യോക്ക് പോർഷനിൽ ഇതുപോലൊരു ത്രെഡ്, അതായത് ഒരു ആൻറ്റി ഗോൾഡൻ ത്രെഡ്സ് കൊടുത്തിട്ടാണ് ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അതായത് യോക്ക് പോർഷനിലും തിക്ക് വർക്കാണ്, പിന്നെ ബോഡിയിലേക്ക് ഇതുപോലെ ആ ഒരു സെറിയുടെ വർക്കും കൂടെ ത്രെഡ് വർക്കും കൂടെ വന്നേക്കുകയാണ്. വിത്ത് ലൈനിങ്ങിലേക്കാണ് വന്നേക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീനാണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത്. ബാക്ക് പോർഷൻ ഇതുപോലെയാണ് വന്നേക്കുന്നത്. നോർമലായിട്ടുള്ള ഒരു എല്ലാവർക്കും കംഫർട്ടബിൾ ആകുന്ന ഒരു നെക്കാണ് ഇതിന് കൊടുത്തേക്കുന്നത്. 3/4 സ്ലീവ്, സ്ലീവിന് ലൈനിങ് ഇല്ല കേട്ടോ. ഇതിൽ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് 38 മുതൽ 44 സൈസ് വരെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വന്നേക്കുന്നത് 1199 ആണ് പ്രൈസ് വന്നേക്കുന്നത്, 1199. ഓക്കെ, അപ്പം ഇതിൽ തന്നെ ഈ ഒരു ഗ്രീനിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളും, മീൻസ് ഡിഫറെൻ്റ് ഡിസൈൻസ് അവൈലബിൾ ആണ്. ആക്ച്വലി അതിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അതർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു വൈൻ ഷെയ്ഡിലേക്കൂടെ, വൈനും മെറൂണും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡ്, അതുകൂടെ ഒന്ന് വേറെ ഇത് കാണാം. സെയിം ഫാബ്രിക്കിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ചേഞ്ചിൽ ഡിസൈനും ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് വരുന്നത് ഒരു വൈൻ ഷെയ്ഡ്, ഒരു ബീട്രൂട്ട് വൈൻ, ഒരു ഡാർക്കർ ഒരു ബീട്രൂട്ട് വൈൻ ഷെയ്ഡിലേക്കാണ് വന്നേക്കുന്നതും. ഈ ഒരു ഫാബ്രിക് ഇതായതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു റിച്ച്നെസ് തോന്നുന്നൊരു കുർത്തയായിട്ടാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഒരു യോക്ക് പോർഷനിൽ ഇതുപോലെ ഒരു ലൈക്ക് ഒരു ലീഫി പോലത്തെ ഒരു സിംഗിൾ ഡിസൈൻ വന്നിട്ട് സ്ലിറ്റിലേക്ക് കൊടുത്തിരിക്കുക കേട്ടോ. സ്ലിറ്റിലേക്ക് കറക്റ്റായിട്ടൊരു ആൻറ്റിക് ത്രെഡ്സും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ഇതും കൊടുത്താൽ ത്രെഡും കൊടുത്താൽ ചെയ്തേക്കുന്നത് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി യോക്കും സ്ലിറ്റും വരുന്നൊരു പാറ്റേണിലേക്കാണ് വരുന്നത്. പ്രൈസ് 1199 വന്നേക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും വേണമെങ്കിൽ തൽക്കാലത്തേക്ക് നമ്മൾ വാട്സപ്പിലാണ് ഇത് അവൈലബിൾ ആക്കുന്നത്. വാട്സപ്പ് നമ്പർ വന്നിരിക്കുന്നത് 8281330000 ആണ്. അപ്പോൾ ഇതിൻ്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ എൻക്വയറീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അതർ ഡിസൈൻസ് കൂടെ നമ്മൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും വെബ്സൈറ്റിൽ. ഓക്കെ, താങ്ക് യു.